എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വോട്ടർ ലിസ്റ്റിൽ എങ്ങനെ പേര് ചേർക്കാം എന്നുള്ളതാണ്, പുതിയതായി ഒരാൾക്ക് വോട്ടർ ലിസ്റ്റിൽ എങ്ങനെ പേര് നൽകാം എന്നുള്ളതാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് അടിച്ചു കൊടുക്കുക. വോട്ടർ ഹെൽപ്പ് ലൈൻ അടിച്ചു കൊടുത്തു വെച്ചാൽ ഇതാ ഇതുപോലൊരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആപ്പ് കാണാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ആക്കുക. ഞാൻ നേരത്തെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. ഇനി നമുക്ക് ഇതിൽ ഈ മൂന്ന് കുത്തിൽ എക്സ്പ്ലോറിൽ കൊടുത്തു വെച്ചാൽ ന്യൂ വാട്ടർ രജിസ്ട്രേഷൻ ഫോം സിക്സ് എന്ന് പറയുന്നത് പുതിയ ആൾക്കാരെ, അതായത് ഇപ്പം പതിനേഴ് വയസ്സ് കഴിഞ്ഞവർക്ക് ചേർക്കാവുന്നതാണ്. 18 വയസ്സായവർക്ക് ചേർക്കുന്ന 17 വയസ്സ് മുതൽ ഉള്ളവർക്ക് മുന്നോട്ടുള്ളവർക്ക് ചേർക്കാവുന്നതാണ്, പുതിയതായി ചേർക്കാവുന്നതാണ് ഫോം 6. ഡിലീഷൻ ഫോം എന്ന് പറഞ്ഞു വെച്ചാൽ ഫോം, അതായത് ഇപ്പോൾ വോട്ടർ പട്ടികയിലുണ്ട്, അതിൽ മരിച്ചു പോവുക അല്ലെങ്കിൽ ഷിഫ്റ്റാകുക അങ്ങനെ ചെയ്ത് ഇപ്പോൾ വിദേശത്ത് പോയവർ അവർക്കൊക്കെ വേണമെച്ചാൽ ഡിലീഷൻ ഫോം കൊടുക്കാം. ഫോം 7 ആണ് അതിൻ്റെ പേര്. കറക്ഷൻ ഓഫ് എൻട്രീസ് ഫോം 8. ഫോം 8 എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ നിലവിലുള്ള വോട്ടർ പട്ടികയിലുണ്ട്, അതിൽ വല്ല തിരുത്തൊക്കെ വരുത്തണം വെച്ചാൽ ചെയ്യാൻ പറ്റുന്നതാണ് ഫോം 8. ഇലക്ട്രൽ ഓതൻറ്റിക്കേഷൻ ഫോം 6B എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് നമ്മളുടെ വോട്ടർ പട്ടികയിൽ നമ്മളുടെ പേരുണ്ട്, പക്ഷേ അതിലെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ല. അങ്ങനെ ആധാറുമായി ബന്ധിപ്പിക്കുവാൻ പറ്റുന്ന ഫോമാണ് ഫോം 6B. ഓക്കെ, നമുക്കിപ്പം ന്യൂ വോട്ടർ രജിസ്ട്രേഷനാണ് എടുക്കുന്നത് നോക്കാം. ദാ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഇതുപോലെയാണ് വരിക. അപ്പം ഞാൻ ആ ഫോം 6 തൊട്ടത്. അപ്പം ഇങ്ങനെ വരും, എന്നിട്ട് ലെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പം നമ്മളുടെ മൊബൈൽ നമ്പർ ചോദിക്കും, മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. സെൻഡ് OTP എന്ന് കൊടുക്കുക, OTP വരും. ഇപ്പോൾ OTP അടിച്ചു കൊടുത്തു, വേരിഫൈ കൊടുക്കുക. വേരിഫൈ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് യെസ് ആർ യു അപ്ലൈയിങ് ഫോർ ദി വോട്ടർ ID ഫസ്റ്റ് ടൈം, നിങ്ങൾ ആദ്യമായിട്ടാണോ അപ്ലൈ ചെയ്യുന്നത്. ചില ആളുകൾ 17 വയസ്സായ അല്ലെങ്കിൽ 18 വയസ്സായവർ അപ്ലൈ ചെയ്യണേ ഉണ്ടാവുള്ളൂ. അല്ല, ഇപ്പം നേരത്തെ ചെയ്തവരാണെങ്കിൽ ഓൾറെഡി ഉണ്ട്, പക്ഷേ വേറെ എവിടെയെങ്കിലും ഓരോ അതായത് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് വരുകയാണ്. അപ്പോൾ പാലക്കാട് നിന്ന് ഒറ്റപ്പാലത്തേക്ക് വരുമ്പോൾ മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ പാലക്കാട് നിന്ന് കോങ്ങാട്ടിക്ക് വരുമ്പോൾ എന്നുള്ള അങ്ങനെ മാറ്റം ഉള്ളവരാണ്. ഓൾറെഡി അവർക്ക് ID ഉണ്ട്, അങ്ങനെയുള്ളവർ നോ ഐ ഓൾറെഡി ഹാവ് വോട്ടർ ID എന്ന് കൊടുക്കുക. ഇപ്പം ഞാൻ പുതിയതായി ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ യെസ് ഐ ആം അപ്ലൈയിങ് ഫോർ ദി ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞ് കൊടുക്കണു. നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തിട്ട് ഏതാണ് നമ്മളുടെ ആദ്യം തന്നെ നമ്മളുടെ സംസ്ഥാനം സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, ജില്ല സെലക്ട് ചെയ്യണു. അതിനുശേഷം ഞാനിപ്പോൾ കോങ്ങാട് കൊടുക്കാൻ പോവുകയാണ്, നമ്മളുടെ നിയോജക മണ്ഡലം കോങ്ങാട് കൊടുക്കുകയാണ്. ഇനി ജനന തീയതി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1/1/2004 എന്ന് ജനന തീയതി കൊടുത്തു. ഡോക്യുമെൻ്റ് പ്രൂഫ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഡോക്യുമെൻ്റ് പ്രൂഫ്, അതായത് ജനന തീയതിയുടെ പ്രൂഫാണ് കൊടുക്കുന്നത്. ഒന്നുകിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ പാസ്പോർട്ട്, അതേഴ്സ് എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ സൂചിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ സർട്ടിഫിക്കറ്റാണ് കൊടുക്കണ വിചാരിക്കാം. അപ്പോൾ അതിവിടെ കാണിച്ചു, എന്നിട്ട് അപ്ലോഡ് ചെയ്യാൻ പറയാണ്. അപ്ലോഡ് കൊടുക്കുകയാണ്. ഒന്നുകിൽ ക്യാമറ അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ക്യാമറ എടുത്തു. അപ്പോൾ ഇതുപോലെ ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ എടുത്തു, ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളുടെ ഇതിപ്പോൾ വന്നു. ശരിയായി വെച്ചാൽ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ലോഡാവും. അപ്ലോഡായി കഴിഞ്ഞു വെച്ചാൽ അതായത് ഇവിടെ പ്രിവ്യൂ കാണിക്കും. ഇനി നെക്സ്റ്റ് പോവുകയാണ്. അപ്ലോഡ് പിക്ചർ, നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ
ക്യാമറയുണ്ട്, ക്യാമറയിൽ നിന്ന് നേരിട്ടെടുക്കാം അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് എടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഗാലറിയിൽ നിന്ന് എടുക്കുകയാണ്. ഗാലറിയിൽ നിന്ന് എടുത്തു. എൻ്റെ ഫോട്ടോ അല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ക്രോപ്പ് ചെയ്ത് ഞാൻ കറക്റ്റാക്കി. ഓക്കെ, അപ്പോൾ അപ്ലോഡ് ചെയ്തു പിക്ചർ. മെയിലാണോ ഫീമെയിലാണോ തേർഡ് ജെൻഡറാണോ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യണു. അപ്പം മെയിലിന്ന് കൊടുത്തു. ഇനി പേര് മോഹൻലാൽ. മോഹൻലാലിന് കൊടുത്തു. ഇനി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റീജിയണൽ ലാംഗ്വേജിൽ വരും, അഥവാ അതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക. സർനെയിം ഇല്ല, ഒന്നുമില്ല, അപ്പോൾ അത് വേണ്ട. ആധാർ നമ്പർ ഡീറ്റെയിൽസ്, ആധാർ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പോൾ ഈ 12 അക്കം എടുത്തു വെച്ചാൽ ഇവിടെ ടിക് മാർക്ക് വരുള്ളൂ. അതുവരെ നിങ്ങൾ കണ്ടിരുന്നു. എന്ത് കണ്ടിരുന്നു അതിൽ? ഇതാ ഇവിടെ ഒന്നും കളഞ്ഞു വെച്ചാൽ പ്ലീസ് സെൻറ്റർ വാലിഡ് ആധാർ നമ്പർ എന്ന് കണ്ടു. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഓരോ നമ്പർ കൊടുത്തു. ഇനി മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തു. ഇനി ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കാം. ഇനി എന്തെങ്കിലും ഡിസേബിൾ ആണെന്നുവെച്ചാൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ഓക്കെ നെക്സ്റ്റ് പോവുക. പ്ലീസ് സെൻറ്റർ മൊബൈൽ നമ്പർ എന്താ ചോദിച്ചു വെച്ചാൽ അവിടെ 10 അക്ക നമ്പർ വേണം, അവിടെ 9 അക്കവും ഞാൻ കൊടുത്തുള്ളൂ, അതുകൊണ്ടാണ് നെക്സ്റ്റ് കൊടുത്തു. ഇനി ആരുടെ വെച്ചാൽ അടുത്തത് ഒരു നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുള്ളവരുടെ, ഇപ്പോൾ പുതിയതായി താമസമൊക്കെ മാറി വന്നവരാണെന്ന് വെച്ചാൽ അടുത്ത വീട്ടിലുള്ളവരുടെ എന്ത് ചെയ്യുക, റിലേഷൻ ടൈപ്പ് വെച്ച് ഇതിപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഫാദറിൻ്റെ വോട്ടർ ഐ ഡി. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഇതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ പേര് വരിക. ഇവരുടെ വോട്ടർ പട്ടികയിൽ എവിടെയാണോ പേരുള്ളത് അത് വെച്ചിട്ടായിരിക്കും വരിക. ഇപ്പോൾ ഫാദർ എന്നുള്ളത് ഫാദറിൻ്റെ എപ്പിക്ക് കൊടുക്കുകയാണ് ഞാൻ. A Z V 1 2 3 4 5 6 7 8 എന്ന് കൊടുത്തു. ഇത് വെച്ചിട്ടായിരിക്കും വരിക. നെയിം ഓഫ് റിലേറ്റീവ് ലാലിന് കൊടുത്തു. ലാസ്റ്റ് നെയിം ഒന്നുമില്ല, നെക്സ്റ്റ് കൊടുത്തു. ഇനി ബിൽഡിംഗ് അപ്പാർട്ട്മെൻറ്റ് നെയിം, ഇതെല്ലാം കൊടുക്കുക. നിങ്ങളുടെ അഡ്രസ്സെല്ലാം കറക്റ്റ് കൊടുക്കുക. പോസ്റ്റ് ഓഫീസ് കൊടുക്കുക. അതൊക്കെ ഓട്ടോമാറ്റിക്. അതിൽ തെറ്റുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തുക, ഇല്ലെങ്കിൽ എന്താ ചോദിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ വരും. ആ തെറ്റെല്ലാം അതുപോലെ തന്നെ വരും, അതുകൊണ്ടാണ് പറയുന്നത്. താലൂക്ക് വന്നിട്ട് പാലക്കാട് എന്ന് കൊടുക്കുക. ഇനി അഡ്രസ് പ്രൂഫായി ചോദിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു വെച്ചാൽ വാട്ടർ കണക്ഷൻ്റെ ബില്ല് കൊടുക്കാം, ഇലക്ട്രിക് കണക്ഷൻ്റെ, ഗ്യാസ് കണക്ഷൻ, ആധാർ കാർഡ്, പിന്നെ പാസ്ബുക്ക്, ബാങ്ക് പാസ്ബുക്ക് ഇന്ത്യൻ പാസ്പോർട്ട്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് ലാൻഡ് ഓണർ റെക്കോർഡ്, രജിസ്റ്റേർഡ് റെൻ്റ്, ലീസ് അതായത് ലീസിനെടുത്ത് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, സെയിൽ ഡീഡ് കൊടുക്കാം, ഇങ്ങനെ എല്ലാം കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സാധാരണ നമ്മൾ ആധാർ കാർഡോ അല്ലെങ്കിൽ എന്താണ് പാസ്പോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബില്ലോ അല്ലെങ്കിൽ പിന്നീട് നമ്മൾ കൊടുക്കാവുന്നത് റേഷൻ കാർഡ് കൊടുക്കാം കേട്ടോളൂ. ഇതിൽ അതേഴ്സിൽ പോയിച്ച റേഷൻ കാർഡും കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചായത്തു നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ കിട്ടുന്ന എന്താണ് ഇവിടെയാണ് താമസം എന്നുള്ളതിന് താമസം റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റും കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് ആ പ്രൂഫ് എന്ത് ചെയ്യാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറയും. അപ്ലോഡ് ചെയ്യാണ്. അത് ശരിയായി ഇഞ്ച ഓക്കെ കൊടുക്കുക, ടിക്കിടുക. ഇനി നെക്സ്റ്റ് പോവുക. ഇനിയിപ്പോൾ എവിടെയാണ് വില്ലേജ്? പർളി 1, നമ്മളുടെ പർളി 1 ആണ്, അതുകൊണ്ട് പർളി 1 എന്ന് കൊടുത്തു. ഡേറ്റ് ഓക്കെ കൊടുത്തു. ഇന്നത്തെ
പ്ലേസ് പർലി തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഡൺ കൊടുത്തു. ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തില്ല, അതുകൊണ്ടാണ്. പാലക്കാട് ഡൺ കൊടുത്തു. അപ്പോൾ ഇവിടെ പ്രിവ്യൂ കാണിക്കും. നമുക്ക് നെറ്റ് സ്ലോ ആണെങ്കിലാണ് ഈ പ്രശ്നം, ഇതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. പ്രിവ്യൂ വരുന്നില്ല. ആ പ്രിവ്യൂവിൻ്റെ അവസാനം സബ്മിറ്റ് ഉണ്ടാവും. ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു വെച്ചാൽ നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകും. അപ്പോൾ ഒരു റെഫറൻസ് നമ്പർ നിങ്ങളുടെ ഈ പറഞ്ഞ മൊബൈലിലേക്കും വരും, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കും. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും.